ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് അസറിന് ശേഷമുള്ളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് 6-ാമത്തെ നോമ്പുത്രയാണ്. അപ്പോൾ അതിനുള്ള വിഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കാൻ കിച്ചണിലേക്ക് കയറിയത് ഒരു വൈകുന്നേരം 4:30 കേട്ടോ. ആദ്യം തന്നെ ഞാൻ മൊത്തത്തിൽ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുക്കറിൽ ഇറച്ചി വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി അതൊന്ന് പിന്നെ വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ അത് വറ്റിച്ചെടുത്ത് പിന്നെ അതിലേക്ക് മല്ലിയിലയും മല്ലിയിലൊക്കെ വിതറി ഞാൻ പിന്നെ കറി പാകമായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പിന്നെ അത് ഇറക്കി വെച്ചു. അങ്ങനെ ഇപ്പോൾ നോമ്പുതുറയല്ല, അതിനുശേഷം ഞങ്ങൾ ഇഷയൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ അത് ഇറക്കി വെച്ചു. പിന്നെ ഞാൻ പിന്നെ നോമ്പിനുള്ള കഞ്ഞി ഉണ്ടല്ലോ, പയർ കഞ്ഞി, അതാണ് ഉണ്ടാക്കിയത്. പയറും നെയ്ച്ചോറിൻ്റെ അരിയും നീരുള്ളിയോട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാനതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കാറ് പതിവ്. പിന്നെ കുറച്ചാളുകളൊക്കെ അരച്ചിട്ടും കൂട്ടാറുണ്ട് തേങ്ങ, പക്ഷേ എനിക്കിഷ്ടം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. അപ്പം ഞാനതിന് തേങ്ങ ചിരക്കാൻ വേണ്ടി പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിരവ കൊണ്ട് തേങ്ങ ചിരവാൻ, നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ തേങ്ങ ചിരവി കഴിയും. അങ്ങനെ ഇതാ ഒരു തേങ്ങ മുഴുവൻ ചെറുകി കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനത് അരച്ച് തേങ്ങാപ്പാലാക്കി വെച്ചിട്ടുണ്ട്. വിസിലൊക്കെ പോയി, 2 വിസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വിസിലൊക്കെ പോയി ഇത് നല്ല വേവ് ആയിട്ടുണ്ടപ്പോൾ ഞാനതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇതാണ് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ തിളവന്ന ശേഷം ഇറക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് പാകമായിട്ട് വരും. ഞാൻ കാണിച്ചൊക്കെ തരാം കേട്ടോ അവസാനം എങ്ങനെയാണുള്ളതെന്ന്. ഇവിടെ എല്ലാവർക്കും ഒരുവിധം ഈ കഞ്ഞി ഇഷ്ടമാണ്, അതുകൊണ്ട് ഏകദേശ ദിവസങ്ങളൊക്കെ ഞാൻ ഇതുണ്ടാക്കാറുണ്ട്. പിന്നെ മധുരത്തിൻ്റെ അത്ര നല്ല ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാറ് പതിവില്ല. പിന്നെ സോജിയൊക്കെ ഉണ്ട്, തരിക്കഞ്ഞി ഞങ്ങൾ ഇവിടെ സോജി എന്ന് പറയും, ഇടയ്ക്ക് അതൊക്കെ ഉണ്ടാക്കും. പായസം അത്രക്ക് ഇഷ്ടമില്ല. ഇത് അവസാനം ഇതിപ്പോൾ ഇതാ ഈ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവാറ്. അങ്ങനെ രണ്ട് വിഭവങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഉള്ളിവജയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഉള്ളിയിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് കടലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് കടലപ്പൊടി കൊണ്ട് പിന്നെ പൊതുവേ താല്പര്യമില്ല, എന്നാലും ഇന്ന് ഞാൻ പിന്നെ എല്ലാ ദിവസവും മൈദയിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്കൊരു അത്രക്ക് രുചിയായിട്ട് തോന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു കടലപ്പൊടിയിൽ ഉണ്ടാക്കി നോക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലേ കടലപ്പൊടി വെച്ചുണ്ടാക്കിയാൽ. കടലപ്പൊടി, മുളകുപൊടി, കോൺഫ്ലവർ, പച്ചമുളക്, ജീരകം ഇത്ര ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഇതുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും. അങ്ങനെ അത് മിക്സ് ചെയ്ത് ഞാനൊരു സൈഡിലേക്ക് വെച്ചിട്ട് ജ്യൂസിൻ്റെ പണിക്ക് പോയി. പക്ഷേ ഞാനല്ല കേട്ടോ ഈ പൈനാപ്പിൾ മുറിച്ചതൊക്കെ, മോള് പറഞ്ഞ് ഇന്ന് ഞാൻ മുറിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ പീസ് പീസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവളും പഠിക്കണമല്ലോ, അങ്ങനെ അവളാണ് ഇന്ന് പൈനാപ്പിൾ മുഴുവൻ കട്ട് ചെയ്ത് ജ്യൂസ് ചെയ്തെടുത്തത്. ഞാൻ പിന്നെ കിച്ചണിൽ കയറുമ്പോൾ എൻ്റെ കുഞ്ഞു രണ്ട് മക്കളും എന്നെക്കാൾ മുമ്പേ കൗണ്ടർ ടോപ്പിൽ കയറിയിരിക്കും. എന്നും എന്ത് ഹെൽപ്പിനും അവരുണ്ടാവും കിച്ചൺ പരിപാടിക്ക്. അടുപ്പിൽ എന്ത് വെക്കുമ്പോൾ എന്നെക്കാൾ മുമ്പ് അവർ കിച്ചണിലേക്ക് എത്തും. അങ്ങനെ ഇതാ അവൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ഞാൻ പിന്നെ അവൾക്ക് ഈസി ആവാൻ വേണ്ടിയാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടേ പിന്നെ പെട്ടെന്ന് തൊലിയെടുത്ത് കളയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളവും പഞ്ചസാരയും ഇട്ട് അവൾ ഇതാ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ് ഈ പൈനാപ്പിൾ ജ്യൂസ്. കുറച്ച് വെള്ളമായിട്ട് കുടിക്കണം, കുറച്ച് കട്ടിൽ കുടിക്കാൻ അത്രയ്ക്ക് പോരാ, നല്ല തണുപ്പിച്ച് വെള്ളമായിട്ട് കുടിക്കാൻ നല്ല രസമുണ്ട്. അരച്ചെടുക്കണം, അരച്ചില്ലെങ്കിൽ കുടിക്കാൻ പിന്നെ അതിൻ്റെ ഒരു കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും, കുറച്ച് തെരതിരപ്പോട് കൂടിയത്. അങ്ങനെ ഇതാ പൈനാപ്പിൾ ജ്യൂസ് ആയിട്ടുണ്ട്. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് കൊടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് മൈസൂർ പഴം വെച്ചിട്ടുള്ള ഒരു ചെറുപ്പിലേക്ക് ഇട്ടിട്ടുള്ള ഒരു ജ്യൂസ് സർവത്തായിരുന്നു. അത് പഞ്ചസാരയും പഴവും ഇട്ട് നന്നായി ഞെരടിയെടുത്തിട്ടിട്ട് അതിലേക്ക് വെള്ളവും പഞ്ചസാരയും പഞ്ചസാരയും പഴയും വെച്ച് ഞെരടിയിട്ട് പിന്നെ വെള്ളവും അതിലേക്ക് പിന്നെ കസ്കസും പിന്നെ നാരങ്ങ ഒക്കെ ഒഴിച്ചിട്ട് കുടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പിച്ച് കുടിക്കാൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല,
പിന്നെ വീട്ടിൽ പഴമുണ്ടായത് കൊണ്ട് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ. ഒരു ഒരു പ്രാവശ്യമൊക്കെ കുടിക്കാനും കൊള്ളാം, അല്ലാതെ കുറേ പ്രാവശ്യമൊക്കെ കുടിക്കാനൊന്നും അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് തന്നെ ഉണ്ടാക്കി കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്കറിയാൻ പറ്റുന്നത്. അങ്ങനെ അതും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ലേതാ ഏതൊരു പരിപാടിക്കും ആദ്യം ഇവർ കയറി കൗണ്ടർ ടോപ്പിലിരിക്കും. പിന്നെ ഞാനിത് ഈ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉള്ളി എണ്ണയിലേക്ക് ഇട്ടു. അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഞാൻ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ അത്രയ്ക്ക് പിന്നെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ. എൻ്റെ വോയിസ് ഓവറിനിടയിൽ മക്കളുടെ ഒക്കെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, പിന്നെ എന്നോട് ക്ഷമിക്കണേ. അവരും എന്നും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ വോയിസ് ഓവറൊന്നും ഇടാൻ പറ്റുന്നില്ല. അവരും ഒപ്പം തന്നെ ഉണ്ടായിരിക്കും, അവർ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ റുമ്മമ്പഴം ആട്ടൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനതിനെ പിന്നെ കൊട്ടി കൊട്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല ഇങ്ങനെ ഇടാൻ. ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെ വിടർത്തി ഇടാറാണ് പതിവ്. പിന്നെ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ചെയ്തു. പിന്നെ ടൈമായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ടേബിളിലേക്കെല്ലാം കൊണ്ടുവച്ചു. എല്ലാത്തിനും മക്കളാണ് സപ്പോർട്ട് ഫുള്ള്. എന്നെക്കാളും കൂടുതൽ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ടേബിളിലേക്ക്. അങ്ങനെ സന്തോഷകരമായ ആറാം ദിവസത്തെ ഞങ്ങളെ നോമ്പ് തുറയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ പ്ലീസ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ എല്ലാ കാര്യങ്ങളും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണേ. ഞാൻ വ്ലോഗ് ചെയ്ത് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ പരിമിതികളൊക്കെ കടന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.